കുഞ്ഞിന്റെ ചെറുപ്പത്തിലുള്ള ഓമനത്തമൊക്കെ പോയി കഴിയുമ്പോൾ ഇതൊരനാഥക്കുട്ടിയല്ലേ എന്ന് രത്നമ്മ വിചാരിക്കാൻ തുടങ്ങും. പിന്നെ ആ നിലയിലേ അവൾ ആ കുഞ്ഞിനെ കാണും. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രത്നമ്മയ്ക്ക് ജാനുകുട്ടിയെ വേണ്ടതായി. എനിക്കതിന് പറ്റില്ലല്ലോ. ജാനുകുട്ടി എന്റെ സ്വന്തം കൊച്ചുമോള് തന്നെയാ. എന്തായാലും വിജയനും രത്നമ്മയും അവളെ പോറ്റുന്നുണ്ടല്ലോ. അനാഥ കുട്ടിയാണെന്നും പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുമില്ല. അഥവാ ഉപേക്ഷിച്ച തന്നെ ജാനി ഏറ്റെടുത്ത് വളർത്തേണ്ട കാര്യമൊന്നും അമ്മയ്ക്കില്ല. അമ്മയുടെ അനാഥാലയം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീ നിന്റെ മകനും നാളെ അനാഥരായിട്ട് ഇവിടെ കേറി വന്നാ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കണോ സാറേ? ഓ, എന്നെയും ജാനിയും അമ്മ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, നിനക്ക് ഭർത്താവുണ്ട്, പ്രായപൂർത്തിയായ ഒരു മകനുണ്ട്. നിന്നെ സംരക്ഷിക്കേണ്ട ചുമതലയെ അവർക്കുണ്ട്. ജാനിമോളുടെ കാര്യം അങ്ങനെയല്ല. വിജയനെ രത്നമ്മയെ അവളെ കൈയൊഴിഞ്ഞാൽ ജാനിമോൾ തീർത്തും അനാഥ തന്നെയാ. അവരുപേക്ഷിച്ചാൽ ഉടനെ ജാനിയെ ദത്തെടുക്കാൻ അമ്മ ഒരുങ്ങിയിരിക്കുവാണോ? അതൊന്ന് അറിഞ്ഞ ഉപകാരമായിരുന്നു. ഞാനും എന്റെ മകനും ഇവിടെ കിടന്ന് വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. നീയും സൂരജും കൂടി ഇവിടെ എന്താ മലമറിക്കാണോ? അവനൊരു മിണ്ടാ പ്രാണിയായിട്ട് ഏതെങ്കിലും മുറി കഴിഞ്ഞുകൂടും. ദിവസവും 100 തവണ നീ സ്വത്തിന്റെയും ഓഹരിയുടെയും കണക്ക് പറയും. ഇതിൽ കൂടുതലൊന്നും അമ്മയും മകനും ഇവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓഹരിക്ക് അവകാശം പറയാൻ ഒരാളും കൂടി ആവട്ടെ എന്ന് കരുതിയാണോ അമ്മ ജാനി ഇവിടെ പിടിച്ചു നിർത്തിയത്? അവളൊരു അവകാശം പറയില്ല സരളെ. ആരോടും ഒന്നും ആവശ്യപ്പെടുകയില്ല. എങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. അവകാശമുള്ളവർ ചോദിച്ചാ അത് ഭയങ്കര കുറ്റം. തെണ്ടിക്കേറി വരുന്നവർക്കൊക്കെ കൊടുക്കാൻ കൈ നിറയെ ഉണ്ടുതാനും. ഇതങ്ങനെ അങ്ങ് സമ്മതിച്ചു തരുമെന്ന് അമ്മ വിചാരിക്കണ്ട. ചോദിക്കാനും പറയാനുമേ എനിക്കൊരു ഭർത്താവും മോനും ഒക്കെ ഉണ്ട്. ഞാൻ ഹോൺ അടിച്ചതും കാറ് പോർച്ചിലിട്ടോന്നും നീ അറിഞ്ഞില്ലടി. ഇല്ല വിജേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയി. ജാനി എവിടെ? നിനക്കവളെ കണ്ണെടുത്താ കണ്ടുകൂടല്ലോ. കുറച്ചു ദിവസം കാണാതിരുന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ അത്രയും സമാധാനാവൂല്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം തരാൻ ഞാൻ തീരുമാനിച്ചു. അവളെ വിജേട്ടനെ എവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു എന്നറിയാനുള്ള അവകാശമെങ്കിലും എനിക്കുണ്ടല്ലോ. നിനക്ക് എന്തിനൊക്കെയാ രത്നമ്മയെ അവകാശം വേണ്ടത്? ജാനിമോളെ തല്ലാനും കൊല്ലാനുള്ള അവകാശം നിനക്ക് തീരെഴുതി കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ നിന്റെ വിചാരം. അതിൽ കൂടുതൽ എന്ത് അവകാശം നിനക്ക് വേണ്ടത്? സമ്മതിച്ചു. അവളെ ഇവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശവും അതിൽ പെടുവല്ലോ. അവൾ അമ്പലപ്പുഴയില് എന്റെ തറവാട്ട് വീട്ടില് എന്റെ അമ്മയോടൊപ്പം താമസിക്കുന്നു. ഇത്ര അറിഞ്ഞാ പോരെ? പോരെ. എന്തിനാ അവൾ അവിടെ നിർത്തിയിട്ട് പോന്നേന്നും കൂടി അറിയണം. എന്റെ അമ്മയ്ക്കൊരു കൂട്ട്, വേറെ ഒരു ഉദ്ദേശവുമില്ല. ജാനി, നിങ്ങളുടെ അമ്മയ്ക്ക് ദാസ്യവേല ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാനോ എന്റെ അമ്മയോ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാ അതാണ് കുറ്റം. ജാനിമോൾക്ക് ഒരു ദാസ്യവേല അവിടെ ചെയ്യേണ്ടി വരില്ല. അമ്മയ്ക്ക് വയ്യെങ്കിലും അവിടെ സരള ചേച്ചിയുണ്ട്. പുറം പണിക്കായിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു വേലക്കാരിയും ഉണ്ട്. ജാനിമോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി എന്തെങ്കിലും സഹായിച്ചാൽ മാത്രം മതി. അപ്പോ സുഖവാസത്തിന് കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണ് അല്ലേ? എന്റെ രത്നമ്മേ, എന്തു ചെയ്താലും അതിന്റെ ദോഷവശം മാത്രം കാണാൻ നിനക്ക് എങ്ങനെ പറ്റുന്നടി? ഇതൊരു കഴിവായിട്ട് അംഗീകരിച്ച നീയാണ് ലോകത്തിലെ നമ്പർ വൺ. നീ എന്തെങ്കിലും കഴിക്കാനെടുത്ത് നോക്കി, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അമ്പലപ്പുഴയിൽ നിന്ന് കുളിച്ചിട്ടാ പോകുന്നത്. ഫ്രിഡ്ജിനകത്ത് ബ്രെഡ് ഇരിപ്പുണ്ട്, പഴവും കാണും. ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ? എല്ലാറ്റിനും കൂടി എവിടെയാ സമയം? ഞാൻ ഒറ്റയ്ക്ക് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് പിള്ളേരെ പോലെ നീ പട്ടിണി കിട്ടും. പട്ടിണിയൊന്നും അല്ല, ബ്രെഡും പഴവും കഴിച്ചാലും വിശപ്പ് മാറുമല്ലോ. ഞാനും അതേ കഴിച്ചുള്ളൂ. ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് അല്ലേ? അടുക്കള പണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നും അല്ല. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇവിടുത്തെ അടുക്കള പണിയും തൂപ്പും തുടക്കലും വിഴുപ്പലക്കലും എല്ലാം ജാനിമോൾ ഒറ്റയ്ക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനല്ലാതെ അവളെ ഒരു കൈ സഹായിക്കാൻ
നിനക്കോ നിന്റെ തള്ളക്കോ തോന്നിയിട്ടുണ്ടോ? ജാനിയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് മാത്രമേ നടക്കൂ. കുറച്ചു ദിവസം അവൾ ഇല്ലാതിരുന്നാലേ ജാനിമോളുടെ മഹത്വം നിനക്ക് ശരിക്കും മനസ്സിലാവും. നീയും നിന്റെ അമ്മയും കൂടി ഇവിടുത്തെ ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്ക്. എങ്കിലേ എല്ലാവരും കൂടി പട്ടിണി കിടക്കത്തേ ഉള്ളൂ. ഒന്നുകിൽ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടു വരണം, അല്ലെങ്കിൽ ഒരു വീട്ടുവേലക്കാരിയെ നിർത്തണം. നിന്റെ കണ്ണില് ജാനിമോൾക്കും വീട്ടുവേലക്കാരിക്കും ഒരേ സ്ഥാനമാണ് അല്ലേ രത്നമ്മേ? അതിലും താഴെ അവളുടെ സ്ഥാനം. എന്നെ കൊണ്ട് സ്ഥാനക്കയറ്റം കൊടുപ്പിക്കാനൊന്നും വിജയേട്ടൻ നോക്കുകയും വേണ്ട. അത് മനസ്സിലാക്കിയിട്ട് തന്നെയടി ജാനിമോള് കുറച്ചു ദിവസമെങ്കിലും അമ്പലപ്പുഴ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചത്. എന്തിനാ കുറച്ചു ദിവസം ആക്കുന്നത്? സ്ഥിരമായിട്ട് അവളെ വിജയേട്ടന്റെ വീട്ടിൽ തന്നെ നിർത്തിക്കോ. ഇതും എന്റെ വീട് തന്നെയാടി. ജാനിമോള് ഇവിടെയും താമസിക്കും, അവൾക്ക് ഇഷ്ടമുള്ളത്രയും കാലം. ദേ വേലക്കാരിയായിട്ടല്ല, ഈ വീട്ടിലെ ഒരു അംഗമായിട്ട്. നമ്മൾ ഇവിടെ വെച്ച് പലതവണ കണ്ടു, എങ്കിലും വിശദമായിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റില്ല അല്ലേ? തൻ്റെ സരളാൻ്റിയുടെ മകനാ ഞാൻ. പേര് സൂരജ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞിരിക്കും അല്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം ഈ കക്ഷി ഊമയൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? നന്നായിട്ട് ചിരിക്കാനറിയാം. ഊമയാണെങ്കിൽ പോലും കുഴപ്പമില്ലെന്ന് കാണുന്നവർക്ക് തോന്നും. ജാനി എന്ന പേരല്ലേ? ജാനകി. ജാനി എന്നുള്ളത് വീട്ടുകാരും അടുപ്പമുള്ളവരും മാത്രം വിളിക്കുന്ന പേരാണ് അല്ലേ? അപ്പോൾ ഞാൻ ജാനകി എന്നുള്ള ഒഫീഷ്യൽ പേര് വിളിച്ചാൽ മതി എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വലിയ സ്നേഹവും അടുപ്പം ഒന്നും കാണിക്കാൻ ശ്രമിക്കരുതെന്ന് സാരം. അയ്യോ സോറി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. പറഞ്ഞു കേട്ട കഥകൾ വെച്ച് നോക്കിയാൽ ഈ കഥാപാത്രം അല്പം കടുപ്പക്കാരിയാണ്. വിജയനങ്ങളിൻ്റെ വളർത്തു മകളെപ്പറ്റി ചിലരൊക്കെ അങ്ങും ഇങ്ങും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അഹങ്കാരി, നിഷേധി, വിളഞ്ഞ വിത്ത്, ഇതൊക്കെ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന വിശേഷണങ്ങളാണ്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഇങ്ങനൊരു പച്ച പാവമാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യമൊക്കെ ഉണ്ട്, സുധാകരൻ്റെയും സരളയുടെയും മകനെപ്പറ്റി അന്യരെന്ത് പറയുന്നു എന്ന് എനിക്കും അറിയില്ലല്ലോ. ചിലപ്പോൾ ഇയാൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ ബഹുമതി മുദ്രകളാവും എനിക്ക് ചേർത്തിട്ടുണ്ടാവുക. എന്താ ഈ ജഗും പാത്രമൊക്കെ ആയിട്ട് എപ്പോഴും കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കാണാമല്ലോ? ഇവിടുത്തെ അടുക്കള ഭരണം ഏറ്റെടുത്തോ? അച്ഛമ്മയ്ക്കുള്ള ജീരക വെള്ളം എടുത്തു വെക്കണം. എന്തായാലും വിജയനങ്ങളിൻ്റെ വീട്ടിലേതുപോലെ ജോലി ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് ഇവിടെ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. രത്നമാൻ്റെയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും എന്നോട് പറയുമ്പോൾ വിജയനങ്ങളുടെ വീടെന്ന് പറയരുത്, അത് എൻ്റെ വീടാ. എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് എന്നെ ആരും ഇല്ലാത്തവളാക്കരുത് പ്ലീസ്. കാപ്പിയും ചായയും കുറയ്ക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. നീ ഉണ്ടാക്കുന്ന ചായക്ക് ഒരു പ്രത്യേക രുചിയാ. ഡോക്ടർ വിലക്കിയാ പോലും ഇത് വേണമെന്ന് വെക്കാൻ തോന്നില്ല. ഞാൻ പോയി അച്ഛമ്മയുടെ ബെഡ്ഷീറ്റ് പില്ലോ കവറും മാറ്റിയിട്ട് വരാം. ദീർഘയില്ല മോളെ, ബെഡ്ഷീറ്റ് പില്ലോ കവറും എന്നും മാറണം. സുഖമില്ലാതെ കിടക്കുമ്പോ പ്രത്യേകിച്ചും. ഈ ശുശ്രൂഷയൊക്കെ നീ എവിടുന്ന് പഠിച്ചു? മറ്റുള്ളവരെ ശുശ്രൂഷിച്ചല്ല അച്ഛമ്മേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി ചിലപ്പോ സ്ഥിരമായിട്ട് ഒരാളുടെ സഹായവും ശുശ്രൂഷയും ഒക്കെ വേണ്ടി വന്നേക്കും എനിക്ക്. പ്രായം കൂടി കൂടി വരികയല്ലേ. ഇനി
ഒരു 50 വർഷം കൂടി അച്ഛമ്മ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നു. 50 വർഷമോ? അതെന്ത് കണക്കാ ജാനിമോളെ. ഇപ്പൊ തന്നെ വയസ്സ് എത്രയായെന്ന? ഇനി 50 വർഷം എന്ന് പറയുമ്പോ നിനക്ക് കണക്കിന് A+ കിട്ടിയെന്ന് പറയുന്നത് സത്യം തന്നെയാണോ? നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിന്നാൽ എന്താ ജാനിമോളെ, അച്ഛമ്മയ്ക്കൊരു കൂട്ടാവും. നിനക്ക് ഇന്ന് രക്തമ്മയുടെ ചീത്തെ ശകാരവും കേൾക്കുകയും വേണ്ട. അച്ഛമ്മയ്ക്കിപ്പോ കൂട്ടിനാളില്ലേ? സരളാന്റി ഉണ്ട്, സൂര്യചേട്ടനുണ്ട്, രണ്ടുപേരും മതിയാവില്ലേ അച്ഛമ്മ നോക്കാൻ? വീട് നിറച്ച ആളുണ്ടായാലും കാര്യമില്ല മോളെ, നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടവും അടുപ്പവും തോന്നുന്നവരുണ്ടാവണം. സരളാന്റി അച്ഛമ്മയുടെ മോളല്ലേ, സൂര്യചേട്ടൻ കൊച്ചുമോനും, സ്വന്തക്കാരോടല്ലേ കൂടുതൽ അടുപ്പം തോന്നേണ്ടത്? രക്തബന്ധമല്ല ജാനിമോളെ, ഹൃദയബന്ധമാ വലുത്. സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന ബന്ധുക്കളെക്കാൾ എത്രയോ ഭേദവാ നല്ല സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ. ഇത്തിരി പിണക്കമൊക്കെ ഉണ്ടായാലും സ്വന്തക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഉള്ളതല്ലേ അച്ഛമ്മ നല്ലത്? ആരുമില്ലാത്ത അനാഥരേക്കാൾ ഭേദമല്ലേ അത്? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ജാനിമോളെ, പിന്നെന്തിനാ നീ അനാഥയാന്ന് ഓർത്ത് സങ്കടപ്പെടുന്നേ? സങ്കടമൊന്നും ഇല്ല അച്ഛമ്മ, എല്ലാരും ഉണ്ടെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. എന്നാലും സത്യം അതല്ല എന്നുള്ള ബോധം ഉള്ളി കിടപ്പുണ്ടല്ലോ. നിന്നെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്ത് രത്നമ്മ തന്നെയാ നിന്റെ ഉള്ളിൽ ഈ വിചാരം ഉണ്ടാക്കിയത്. നിനക്ക് ഓർമ്മ ഉറയ്ക്കുന്നതിന് മുമ്പേ അവൾ നിന്നെ കയ്യേറ്റതല്ലേ? വിജയനോ രത്നമ്മയോ പറഞ്ഞില്ലെങ്കിൽ അവരുടെ മകളല്ലെന്ന് നീ എന്തെങ്കിലും അറിയുമോ? അവരത് ഒരിക്കലും നിന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും വേർതിരിവ് കാണിക്കാനോ ദ്രോഹിക്കാനോ പാടില്ലായിരുന്നു. സ്വന്തം മക്കളോടുള്ള അത്ര ഇഷ്ടം എന്തായാലും മറ്റുള്ളവരോടുണ്ടാവും അച്ഛമ്മ. ആ ഇഷ്ടക്കേട് സഹിച്ച് നീ അവിടെ നിൽക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ നിനക്ക് ഒരു കുറവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. പഠിപ്പും കല്യാണവും തുടങ്ങി നിന്റെ ഭാവിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം. വേണ്ട അച്ഛമ്മ, അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് വരെ ഞാൻ അവിടെ താമസിക്കും. ഞാൻ അവരുടെ ആരും അല്ലെന്ന് അമ്മ അച്ഛനും പറഞ്ഞാൽ പോലും ഞാൻ അവരെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് കണക്കാക്കും. അവിടെ എത്രയൊക്കെ ജോലി ചെയ്താലും ഞാൻ മടുക്കില്ല. സ്വന്തം വീട്ടിലെ ജോലിയാണല്ലോ എന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അമ്മ എന്നെ ശകാരിക്കുമ്പോഴും സ്വന്തം അമ്മ വഴക്ക് പറയുന്നതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. എങ്കില് അതെന്റെ വീടാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടാവും. സ്വന്തം വീട്ടിൽ ആരെങ്കിലും അനാഥരാവോ? അതേസമയം ഞാൻ വേറെ എവിടെ പോയാലും അനാഥയാണെന്നുള്ള തോന്നൽ എന്റെ മനസ്സിൽ നിന്ന് മാറില്ല. എന്റെ കാര്യോർത്ത് അച്ഛമ്മ വിഷമിക്കണ്ട. എന്താടി? ഞാൻ കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തുറന്നതും ഇവൻ എന്നെ തള്ളി മാറ്റി. അവൻ ആദ്യം കഴുകട്ടെ. അങ്ങനെ ഇപ്പൊ വേണ്ട. നീയും നടങ്ങടി. അവൻ ആദ്യം കൈ കഴുകുന്നോണ്ട് നിനക്കെന്താ? ഇവനെന്താ ഇത്ര പ്രത്യേകത? ഞാനല്ലേ ആദ്യം വന്നത്. എടി, അവനൊരു ആൺകുട്ടിയല്ലേ? ആൺകുട്ടികൾക്ക് എന്താ പ്രത്യേകത? ഞാൻ ഇവന്റെ ചേച്ചിയല്ലേ, ഇവൻ എന്നോടല്ലേ റെസ്പെക്ട് വേണ്ടേ? വലിയ വാചകം ഒന്നും അടിക്കല്ലേ. ചേച്ചി കുട്ടിയടുത്ത് നീ എങ്ങനെ പെരുമാറുന്നേ? അത് കണ്ടാ ഞാനും പഠിച്ചേ. ജാനിയെ പോലാണോ ഇവള്? നീ അവളെ ഇവളെ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, ഇവള് വെറും തരികടയാ. ചേച്ചിക്കുട്ടിയാ സൂപ്പർ. അവൾ ഇവൻ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് രത്നമ്മേ, ഉറപ്പാ. ആ ചേച്ചിക്കുട്ടി എനിക്ക് എന്നും കൈവശം തരും, എനിക്ക് വലിയ ഇഷ്ടാ. അമ്മമ്മയുടെ കയ്യിലുണ്ടോ? ദേ ചെറുക്ക, എന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. കൊച്ചാണെന്നൊന്നും ഞാൻ നോക്കിയാലേ. എന്താ അമ്മേ കൈവശം? നല്ല ടേസ്റ്റാണോ അതോ കയ്പാണോ? കണ്ടോ അമ്മേ കുഷുമേ, ഇവൾക്കിട്ട് ഞാനൊരു ഇടിവെച്ചു കൊടുക്കും. അപ്പൊ നീ അവിടെ ഇരിക്കെ. നീ അല്ലേടാ തുടങ്ങി വെച്ചത്?
ദൈവക്കാരാ സൂര്യമോളെന്ന് പേരിട്ടത്? കൂരിമോളെന്ന് വിളിച്ചാ പോരെ. നീ പോടാ കുപ്പുണ്ണി. രണ്ടുപേരും വായടിച്ച് മിണ്ടാതിരിക്കോ. മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? കറിയൊന്നുമില്ലേ? ഇത് പിന്നെ എന്തോ നടി, നിന്റെ കണ്ണിന് പിടിച്ചില്ലേ? മാങ്ങാ ചമ്മന്തി അച്ചാറും. എന്നീ അച്ചാറും മാങ്ങാ ചമ്മന്തി മാത്രമേ ഉള്ളോ? വേറൊന്നുമില്ല ഈ വീട്ടില്. ഇത് കണ്ടില്ലേ നീ, രസം. നല്ല രസം. അതിന്റെ മണം അടിച്ചാ മതി, ഓക്കാനം വരും. കൊച്ചമ്മയ്ക്ക് ഞാൻ നാലു നേരം ബിരിയാണി പുഴുങ്ങിത്തരാം. നീ ആരാ, എളയടുത്ത റാണിയോ? എനിക്ക് വേണ്ട ഈ കുന്തം. വേണ്ടി എഴുന്നേറ്റ് പോടി. ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക് രക്തമ്മേ. പിള്ളേര് പറയുന്നതാണോ കുറ്റം? മീൻചാറോ ചിക്കനോ ഇല്ലാതെ എങ്ങനെയാ ചോറുണ്ണം? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ച ദിവസം മറന്നു. ചേച്ചിക്കുട്ടി ഉണ്ടായിരുന്നപ്പോഴേ എല്ലാരും വയറു നിറച്ച് തിന്നാണായിരുന്നല്ലോ. എന്നിട്ട് കുറ്റം പറിച്ചിലും, അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഉപ്പില്ല, എരിവില്ല, പുളിയില്ല. അമ്മമ്മക്കാണെങ്കിൽ ചേച്ചിക്കുട്ടി എന്തുണ്ടാക്കി തന്നാലും കുറ്റം. എന്നിട്ട് രണ്ട് പ്ലേറ്റ് ചോറും. ഇപ്പൊ എന്ത് പറ്റി, ഇറങ്ങുന്നില്ലേ? ഇവന്റെ ഈ ചെറിയ വായിലെ വലിയ വർത്താനം പറിച്ചിലുണ്ടല്ലോ, ഇപ്പോഴേ നിയന്ത്രിച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇവൻ നിന്റെ തലേ കയറിയിരിക്കും. പറഞ്ഞേക്കാം. എനിക്ക് മാങ്ങാ ചമ്മന്തി അച്ചാറും മതി. അമ്മയുടെ മാങ്ങാ ചമ്മന്തി അച്ചാറും സൂപ്പർ അല്ലേ? വേറൊന്നും കിട്ടാനില്ല. രക്തമ്മേ, നീയേ ആ വിജയനെ വിളിച്ച് ജാനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ. അവളെ അങ്ങനെ അമ്പലപ്പുഴ പോയി കിടന്ന് സുഖിച്ചത് മതി. രക്തമ്മേ, അമ്മ കിടന്നില്ല ഇതുവരെ? കിടക്കാൻ തുടങ്ങുമായിരുന്നു, അത്താഴവും ശരിയായില്ല, അതുകൊണ്ട് കിടന്നാലും ഉറക്കം വരികയില്ല. നാളെ ആവട്ടെ അമ്മേ, നമുക്ക് റെഡിമെയ്ഡ് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം, അല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും. അയ്യേ, കണ്ടാ മണ്ണിരെ പോലെ ഇരിക്കുന്ന സാധനം ആർക്ക് വേണം? എനിക്ക് ഇച്ചിരി ചോറും കൂട്ടാനും തന്നെ ഇഷ്ടം. കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഉണ്ടെങ്കിൽ കുശാലായി. ചാളയോ നത്തോലിയോ തേങ്ങാ തിരികിയിട്ടേ പീരെ വെച്ചതായാലും മതി. അല്ലെങ്കിൽ പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ വേണം. എങ്കിലേ വായിക്ക് രുചിയായിട്ട് ഇച്ചിരി ചോറുണ്ണാൻ പറ്റൂ. ഇതൊക്കെ ഉണ്ടാക്കണേൽ എന്ത് ബുദ്ധിമുട്ടാമേ, ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ. പെണ്ണുങ്ങളെ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാകണം, എങ്കിലേ നേരെ ചൊവ്വേ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് എന്താ വേണ്ടിയതെന്ന് പറഞ്ഞാ മതി, ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. ഓ, എന്നാലും കയ്യേ മീനുളുമ്പം കരിയും പറ്റിക്ക, നിനക്ക് മടിയാ. അഞ്ചെട്ട് കൊല്ലമായിട്ടേ ജാനി തന്നെയല്ലേ ഇവിടെ എല്ലാം വെച്ചുണ്ടാക്കുന്നേ. മെയ് അനങ്ങാതെ ജീവിച്ച് നീ പഠിച്ചുപോയി. ഇനി അമ്മയും കൂടി എന്റെ തലേ കയറിക്കോ. നിന്നോട് മല്ലിടാനൊന്നും ഞാൻ നിക്കുന്നില്ല രക്തമ്മേ. നാളെ രാവിലെ ഞാൻ കരുതാപ്പള്ളിക്ക് പോവാ. അതെന്താ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടൊന്നും അല്ല രക്തമ്മേ, ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ദിവസങ്ങൾ എത്രയായി, വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് ചെല്ലണ്ടേ? അമ്മ അവിടെ ഇല്ലെങ്കിലും അമ്മയുടെ വീടും തെങ്ങും തേങ്ങയും ഒന്നും ആരും കൊണ്ടുപോവില്ല. എടി അതല്ല, ഞാനില്ലെങ്കിലേ പ്രീതയുടെ ഭരണമല്ലേ ആ വീട്ടിലെ, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? വല്ലപ്പോഴും ഞാൻ അവിടെ ചെന്ന് അവളോട് നല്ല നാല് വർത്താനം പറഞ്ഞ് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ അവിടെ വീട് അതെന്ന് പ്രീത വിചാരിച്ചു കളയും. ചന്ദ്രനൊരു മണ്ണുണ്ണിയാ, പ്രീത പറയുന്നതിനൊക്കെ അവൻ തലവുലുക്കും. പെണ്ണുങ്ങളുടെ ഭരണം തുടങ്ങിയ ആ കുടുംബം നശിച്ചു എന്ന് കരുതിയാ മതി. എന്ന് കരുതി ഈ വീട്ടിലെ ഭരണമൊന്നും നീ വിജയന് വിട്ടുകൊടുക്കരുത്. ആണുങ്ങളുടെ മേലൊരു കടിഞ്ഞാണ് എപ്പോഴും പെണ്ണുങ്ങൾക്ക് വേണം. കടിഞ്ഞാണും കൊണ്ട് അമ്മയ്ക്ക് നാളെ തന്നെ കരുനാഗപ്പള്ളിക്ക് പോണോ? ഒരാഴ്ച കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പോയിട്ട് വൈകാതെ ഇങ്ങ് വരാൻ രക്തമ്മേ. വേണേലേ സൂര്യമോളും കൂടെ എന്റെ കൂടെ വന്നോട്ടെ, അവക്കിപ്പോ പഠിത്തമില്ലല്ലോ. അപ്പുണ് ഇവിടെ തനിച്ചാവില്ലേ അമ്മേ? സൂര്യമോളെ കൊണ്ടുപോകുന്നെങ്കിൽ അമ്മ അവനെയും കൂടെ കൊണ്ടുപോയി. അവനെ പിടിച്ചാ കിട്ടുമോ രക്തമ്മേ? ഞാൻ പറയുന്നിടത്ത് ഒന്നും അപ്പുണ്ണി നിക്കുകയല്ല. സൂര്യമോളാണെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യ്.
കാലത്തെ സൂര്യമോളെ ഒരുക്കി വിട്ടാക്കണം. അവിടെ മരുന്നോ ഗുളികയോ മറ്റോ ഉണ്ടെങ്കിലേ ബാഗിനകത്തെടുത്ത് വെച്ചേക്ക്. വയ്യാതിരിക്കുമ്പോ അമ്മ തന്നെ പോണോ? വിജയനോട് പറഞ്ഞ അവൻ വന്ന് കൊണ്ടുപോകത്തില്ലേ? കലവൂര് കൊണ്ടുവരുന്നാക്കാവുന്ന ഞാൻ വാക്കുകൊടുത്തതാ. സുഖമില്ലാതെ കിടക്കുന്ന ഒരു വാക്ക് പാലിച്ചില്ലാന്ന് കരുതി ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ അസുഖമൊക്കെ മാറി സരളെ. ഇന്നലെ ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എങ്കിലും നമ്മള് സൂക്ഷിക്കണ്ടേ? പ്രായമായി കഴിഞ്ഞാൽ എപ്പോഴാ ഒരു വയ്യാഴിക വരുന്നെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. കിഴവിയായെന്നും പറഞ്ഞ് നീ എന്നെ വീട്ടിൽ തളച്ചിടാനൊന്നും നോക്കണ്ട സരളെ. ഞാൻ എന്റെ യാത്രയും ജോലിയും ഒക്കെ നിർത്തണമെങ്കിൽ തടി വീഴണം. വീണ് കിടന്നാ നോക്കാനും ഒരു തുള്ളി വെള്ളം തരാനും ഈ ഞാൻ മാത്രമേ കാണൂ. നീ മാത്രമാക്കണ്ട, നിന്റെ ഗട്ടിയോനെ മൗനയും കൂടി വിളിച്ചോ. അമ്മാമ പോകാൻ റെഡിയായോ? ഞാൻ എന്റെ മകന്റെ വീട് വരെ പോകുന്നല്ലേ ഉള്ളൂ, അതിന് രാഹുകാലം മുഹൂർത്തം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ജാനിമോളെ, നീ ഓട്ടോ വിളിച്ചില്ലേ? ഇപ്പൊ വരും. പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങണം കേട്ടോ. നോക്കട്ടെ, ഇറങ്ങാ മോളെ. എഞ്ചിനീയറിംഗ് എന്നാ കാണാൻ പറ്റാ? എഞ്ചിനീയർ ആവട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ സ്റ്റുഡന്റ് അല്ലേ? ചിലപ്പോ ഞാൻ ഔപചാരികമായിട്ട് ജാനകിയെ കാണാൻ വന്നിരിക്കും. അന്നൊരു ജോലിയൊക്കെ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി എങ്കിലും. എങ്കിലല്ലേ ഒരു എഞ്ചിനീയറിന് മാച്ചാവൂ.